കുടുംബക്കാരന്റെ ബിരിയാണി കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത്, ഇതാ സിംഹാസനത്തിന് തീ പിടിച്ചിരിക്കുകയാണ്. ആ സിംഹാസനത്തിന്റെ തീപിടുത്തത്തിൽ ഒരിക്കലും നിലകൊള്ളുവാൻ സാധ്യമാകാത്തതുകൊണ്ട് ജപ്പാനിൽ പോയിക്കൊണ്ട് അഭിനയിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത് എന്ന് നെസിയോവിന്റെ പ്രവർത്തകർ ആവേശത്തോടുകൂടി അവർ പറയുകയാണ്. അവർ മുദ്രാവാക്യം വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് കാന്തികമായ ഒരുപാട് ചോദ്യങ്ങളാണ്, വർത്തമാനത്തിന്റെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയില് ചെറുപ്പക്കാരെ കുറിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ ഇവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എപ്രകാരമാണ് അവരോട് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്, അവരോട് എങ്ങനെയാണ് സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ നിങ്ങൾ മൂല്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ മൂല്യങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലോ അതല്ല അതിന്റെ അറ്റത്തിന്റെ അടിസ്ഥാനത്തിലോ വസ്തുവിന്റെ അടിസ്ഥാനത്തിലോ എന്നോ രോഹിത് ബൊമ്മല അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പൽ അദ്ദേഹം രേഖപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്ന അതിസംഭവമായ അതിബഹുലമായ എന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്നാമതായി അംഗീകരിക്കുന്നതാണ്.
പരിശുദ്ധ വേദഗ്രന്ഥമാണ്, പരിശുദ്ധ കുർബാനയാണ് ഞാൻ അംഗീകരിക്കുന്ന വേദഗ്രന്ഥം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്റെ നേതാവായി കൊണ്ട് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്റെ രാജ്യത്തിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകണമെന്ന വലിയ വർത്തമാനമായിരുന്നു ജോഹറലി മുഹമ്മദ് അലി ജോഹർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചെന്നുകൊണ്ട് സംസാരിച്ചത്. ഇന്ന് രാഷ്ട്രസ്നേഹത്തെ കുറിച്ച്, രാഷ്ട്രദ്രോഹത്തെ കുറിച്ച് അനന്യാൽ പാകിസ്ഥാനിലേക്ക് പൂർണ്ണങ്കമരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുഹമ്മദ് അലി ജോഹറിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇസ്ലോഹിന്റെ വേദിയിൽ വെച്ച് പറയും, അന്ന് ബ്രിട്ടീഷിന്റെ പാളയത്തിൽ ചെന്നുകൊണ്ടുകൊണ്ട് ബ്രിട്ടീഷിന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്ത ആർ എസ് എസിന്റെ പൈതൃകം എന്ന് പറയുന്ന ആ പൈതൃകം ഇവിടുത്തെ മുസ്ലിം കാര്യത്തിനില്ല, മുസ്ലിം പൈതൃകത്തിനില്ല, ഇവിടുത്തെ ജനതക്കില്ല, ഇവിടുത്തെ ദളിത് ആദിവാസി പിന്നോക്ക ജനവിഭാഗത്തിനില്ല. ആ ജനവിഭാഗത്തിനുള്ളത് ഒരുപാട് സംസ്കാരങ്ങളാകുന്നു, ഒരുപാട് ആദർശത്തിന്റെ കരുത്താകുന്നു, അവർക്ക് നൽകുവാനുള്ളത് ഒരുപാട് അവരുടേതായ മണ്ണാകുന്നു, അതുപോലെ തന്നെ അവരെ രക്തമാകുന്നു അവർക്ക് സംഭാവന നൽകുവാനുള്ളത്. വാര്യം ഉന്നത മുഹമ്മദ് സാഹിബിനോട് ഹജിയോട് ചോദിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാരോട് ബ്രിട്ടീഷുകാർ ചോദിക്കുന്നുണ്ട്, താങ്കളുടെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ബ്രിട്ടീഷ് സൈന്യത്തോട് ചോദിക്കുന്നത്. ആ സമയത്ത് നിർപ്പഞ്ചിയോടുകൂടി അദ്ദേഹം പറയുന്ന വർത്തമാനമുണ്ട്, എനിക്ക് വേണ്ടത് നിങ്ങൾ ഒരുപാട് ആളുകളെ വധിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്, വധിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും കണ്ണിലെത്തിക്കൊണ്ടാണ് നിങ്ങൾ വധിച്ചിരിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും കണ്ണിലെത്തിക്കൊണ്ട് നിങ്ങൾ വധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ പിറകിലാണ് നിങ്ങൾ വെടിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോരാടിയിരിക്കുന്നത് ആദർശത്തിന് വേണ്ടിയാണ്, ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞാൻ പോരാടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കണ്ണുങ്ങൾ കെട്ടാൻ പാടുള്ളതല്ല, എന്റെ നിറനെഞ്ചിലേക്കാണ് നിങ്ങളുടെ വെടിയുണ്ടകൾ നിങ്ങൾ കൊടുക്കേണ്ടത്. ആ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങുവാൻ ആത്മാഭിമാനമുള്ള ഈ നെഞ്ചകം തയ്യാറാണ് എന്ന് പറയുമ്പോൾ എടവണയുടെ പട്ടണത്തിൽ എസ്ഇഒവിന്റെ ചെറുപ്പക്കാരിൽ എത്തിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് പഠനത്തെക്കുറിച്ച്, സമരത്തെക്കുറിച്ച്, സേവനത്തെക്കുറിച്ച് ഉത്തമ ബോധത്തോടുകൂടി നിന്നുകൊണ്ടുള്ള മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ സി ബി ഐ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ആ മെമ്മോറിയൽ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ചരിത്രമുണ്ട്. 4 വർഷം മുമ്പ് എസ്ഇഒവിന്റെ പ്രവർത്തകരെ മലബാറിന്റെ മലബാറിന്റെ വിവേചനത്തെ കുറിച്ച് തുറന്നു കാണിക്കുകയും അങ്ങനെ ആ വിവേചനത്തിന് സർക്കാർ ഉടനെ പരിഹാരമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡിലും തെരുവിലും എസ്ഇഒവിന്റെ പ്രവർത്തകർ പ്രകടനം നടത്തി, സർക്കാരിനെ സൈനിക്കാതെ അവർക്ക് അനുവാദം നൽകേണ്ടി വന്നു. അങ്ങനെ അനുവാദം നൽകുന്ന സമയത്താണ് നമ്മുടെ ഈ സ്ഥാപനത്തിന് അനുവാദം നൽകിയത്. പക്ഷേ ആ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല, അവരെ ഈ ബസ്താനിന്റെ കൊലായിലായിരുന്നു പഠിച്ചത്, പഞ്ചായത്തിന്റെ കൊലായിലായിരുന്നവർ പഠിച്ചത്, ഭ്രാന്തകളിലായിരുന്നവർ പഠിച്ചത്. എസ്ഇഒവിന്റെ നേതൃത്വം മനസ്സിലാക്കിക്കൊണ്ട് പഠനവും സമരവും സേവനവും എസ്ഇഒവിന്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ആ പ്രവർത്തകർക്ക്, ആ വിദ്യാർത്ഥികൾക്ക് പകരം ഉടിയോളം ക്ലാസ്സിൽ നിന്ന മക്കള് അന്ന് അവർ അങ്ങ് പോകുകയാണ്. ഇരുട്ടെന്നിയായ ഇരുട്ടിന്റെ വേളയിൽ അവർ ചെന്നുകൊണ്ട് അവർ അവർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങള്, സ്കൂളുകള്, കെട്ടിടങ്ങള്, ബെഞ്ചുകള്, അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൊടുത്തു. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനാണ് ഇങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ടാകുകയെന്ന് എസ്ഇഒവിന്റെ നിയത്തോടുകൂടിയുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇങ്ങനെയുള്ള വർത്തമാനം പറയുന്നു, ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നു, മതേതരത്തെ കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങൾ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് കപട മതേതരത്വമാണ്, നിങ്ങൾ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് കപട ജനാധിപത്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കീഴിൽ നിർത്തുവാന് നിങ്ങൾക്ക് സാധ്യമാകും. ഹൈദരാബാദോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയും കേരളത്തിലെ കേം
എന്ന് അബൂബക്കർ റളിയല്ലാഹുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ സഹാബിമാർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അയ്യ ബിലാലി എന്ന് ബിലാലിന്റെ അടുക്കൽ നിന്ന് നടന്ന് മുന്നിലേക്ക് വരുന്നു.